നമസ്കാരം, ഞാൻ ബിനോ ബേബി. ഞാൻ യു ബി എം ഗ്രൂപ്പ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ കൂടൊരുക്കുന്നവർക്കൊരു കൂട്ടുകാരൻ എന്ന പ്രോഗ്രാമിലൂടെ യു ബി എം ഗ്രൂപ്പ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ, അതായത് യുണൈറ്റഡ് ബ്ലൂ മെറ്റൽസിൻ്റെ പ്രതിനിധിയായിരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇതേ ബിസിനസ് ചെയ്യുന്ന വ്യാപാരികളോടും ഇതോടൊപ്പം ഞങ്ങളോട് ചേർന്ന് സഹകരിക്കുന്ന കസ്റ്റമേഴ്സിനോടുമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പല കമ്പനികളുടെയും പല പ്രോഡക്റ്റുകൾക്കും ഡിസ്ട്രിബ്യൂട്ടർമാരെ നിയമിക്കാറുണ്ട്. കാരണം ഡയറക്റ്റ് കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുകൊണ്ട് ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പല കമ്പനികളും നിയമിച്ചിട്ടുണ്ട്. അവർ വഴി സാധനങ്ങൾ പലരും വാങ്ങാറുമുണ്ട്. എന്നാൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത, ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരിക്കലും റീറ്റെയിൽ ബിസിനസ് നടത്തുവാൻ പാടില്ല എന്നതാണ് അലിഖിതമായ ഒരു നിബന്ധന. പക്ഷേ സ്റ്റാഫിനെ വെച്ച് വലിയ വലിയ ഡിസ്പ്ലേകൾ ചെയ്ത് ലൈറ്റുകളും ഡിസ്പ്ലേകളൊക്കെ മനോഹരമായ ഡിസ്പ്ലേ ഒരുപാട് കാശ് ചിലവാക്കി ഡിസ്പ്ലേകളൊക്കെ വെച്ച് വ്യാപാരം നടത്തുന്ന, അതുപോലെ തന്നെ സ്റ്റാഫുകളെ, ധാരാളം സ്റ്റാഫുകളെയൊക്കെ വെച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പലപ്പോഴും അവിടെ ഒരു സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീലർക്ക് കൊടുക്കുന്ന പ്രൈസിൽ റീറ്റെയിൽ സെയിൽ നടക്കുന്നതായിട്ട് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഡീൽ ചെയ്യുന്ന കമ്പനികളുടെ അനാസ്ഥയാണ് ഈ ഒരു പ്രവണതയ്ക്ക് കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ ഈ തുടക്കത്തിൽ കാര്യം പറയാൻ കാരണം, ഇന്ന് ടൈൽസ് മേഖലയിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇവിടുത്തെ വ്യാപാരികളെ സഹായിക്കാൻ എന്ന വ്യാജേന പല ഗോഡൗണുകളും, അതായത് മോർബിയിൽ പോയി അൺബ്രാൻഡ് ടൈലുകൾ സോർട്ടിംഗ് ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ചെറിയ ചെറിയ കടകൾ വഴി വിറ്റഴിക്കുന്നു എന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത്. ഇതിൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു, അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. മോർബിയിൽ പോയി അൺബ്രാൻഡ് മെറ്റീരിയലുകൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും നോക്കാതെ ഇവിടെ കൊണ്ടുവന്ന് പല ബ്രാൻഡുകളുടെയും സെയിം ഡിസൈനുകൾ തന്നെ അവർ അൺബ്രാൻഡുകളിൽ അടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ചെറിയ ചെറിയ കടകൾ വഴി വിറ്റഴിക്കുന്നു. അതിൽ നമുക്കാർക്കും എതിർപ്പില്ല. ക്വാളിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്ത് വാങ്ങേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനാണ്, പ്രത്യേകിച്ച് കോൺട്രാക്ടേഴ്സിനും കസ്റ്റമർക്കുമാണ്. ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടതും ഉള്ള ഉത്തരവാദിത്വം. നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഗോഡൗണുകൾ നടത്തുന്ന ആൾക്കാർ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു ഗോഡൗണും അവിടെ കുറച്ച് സ്റ്റാഫുകളും മാത്രമായിരിക്കും. പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ടൈലുകളുടെ സെയിം ഡിസൈൻ അടിച്ചുകൊണ്ട് വെക്കുക, അതിനുശേഷം കസ്റ്റമർ നമ്മുടെ ഷോപ്പുകളിലൊക്കെ വന്ന് ഡിസൈൻ സെലക്ട് ചെയ്യുക, ഇതേ ഡിസൈൻ ഈ അൺബ്രാൻഡ് കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇവിടെ നടത്തുന്ന ഗോഡൗണുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും കസ്റ്റമർ ഇതറിയത്തില്ല. പലപ്പോഴും പലയിടത്തും കസ്റ്റമർ ഇതറിയുന്നില്ല, അവർ കണ്ട ഡിസൈൻ തന്നെയാണ് വീട്ടിൽ വന്നത്, പക്ഷേ അത് ഏത് ബ്രാൻഡിൻ്റെയാണ്, നമ്മൾ കണ്ട ആ കടയിൽ കണ്ട ബ്രാൻഡ് തന്നെയാണോ എന്നൊന്നും ഉറപ്പില്ല. അതിലും ഏറ്റവും വലിയൊരു തമാശ, ഈ ഗോഡൗണുകൾ അല്ലെങ്കിൽ ഈ അൺബ്രാൻഡ് ഗോഡൗണുകൾ ഈ റീറ്റെയിലിന് വേണ്ടി നൽകുന്ന ഷോപ്പുകൾക്ക് നൽകുന്ന വിലയ്ക്ക് തന്നെയാണ് ഈ കസ്റ്റമേഴ്സിനും കോൺട്രാക്ടേഴ്സിനും ഈ ടൈലുകൾ നൽകുന്നത് എന്നത് ഇവിടുത്തെ റീറ്റെയിൽ ബിസിനസ്സുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെയൊരു ബിസിനസ്, ഇത്ര ആരോഗ്യകരമല്ലാത്ത ഒരു ബിസിനസ് ഒരു കാരണവശാലും ചെയ്യുവാൻ അനുവദിക്കാൻ പാടുള്ളതല്ല.
നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്, ഇവിടെ ഗോഡൗൺ നടത്തുന്നുണ്ട്. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. തികച്ചും നിരുത്തരവാദപരമായി മറ്റുള്ള സ്ഥാപനങ്ങളെ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കി നടത്തുന്ന പ്രസ്ഥാനങ്ങളെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ഗോഡൗണുകൾ, ഇത്തരം അൺബ്രാൻഡുകൾ, തീർച്ചയായും അതിന് വ്യാപാരി സമൂഹം ഒന്നായിട്ട് അതിനെതിരെ ശബ്ദമുയർത്തണം. മോർബിയിൽ നിന്ന് എന്തെങ്കിലും സാധനം, നാളെ ഈ ടൈൽ വ്യാപാരികൾക്ക് തന്നെയാണ് ഈ പ്രശ്നം വരുന്നത്, പേര് വരുന്നത്. നിലവാരമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ കസ്റ്റമർ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഒരു ടൈലിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്ട്രെങ്തിലാണ്. അതിൻ്റെ ക്വാളിറ്റി ആര് ഉത്തരവാദിത്തപ്പെടുത്തുന്നു, എവിടെ അത് ചെക്ക് ചെയ്യുന്നു? ഈ അൺബ്രാൻഡുകൾക്ക് അങ്ങനെ ഒരു ചെക്കിംഗ് ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ മാന്യ കസ്റ്റമേഴ്സ് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കടയിൽ പോയി സാധനം സെലക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ബ്രാൻഡാണ്, എന്ത് ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങളെ, നിങ്ങളുടെ കോൺട്രാക്ടേഴ്സോ എൻജിനീയേഴ്സോ നിങ്ങളെ ഏതെങ്കിലും കടകൾ കൊണ്ട് ഡിസൈൻ കാണിക്കുമ്പോൾ അത് ആ കാണിച്ച ബ്രാൻഡിൻ്റെ സാധനം തന്നെയാണ് എൻ്റെ വീട്ടിൽ ലേ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്, ഇത്തരത്തിൽ ചെറിയ ചെറിയ കടക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് എന്തെങ്കിലും അവരുടെ കറണ്ട് ചാർജും അവരുടെ നിത്യചെലവിനും അവരുടെ ഗോഡൗൺ വാടകയും അവരുടെ ഷോറൂമിൻ്റെ വാടകയും കറണ്ട് ചാർജും സ്റ്റാഫിൻ്റെ സാലറിയും ഇതെല്ലാം കൊടുത്തു വരുമ്പോൾ അവർക്കും എന്തെങ്കിലും കിട്ടണം. നിങ്ങൾ ആ രീതിയിൽ വേണം ഗോഡൗൺ നടത്തുവാൻ, കച്ചവടം നടത്തുവാൻ, ഹോൾസെയിൽ ബിസിനസ് നടത്തുവാൻ. നിങ്ങൾ ഹോൾസെയിൽ ബിസിനസ് നടത്തിക്കൊള്ളൂ, അത് റീറ്റെയിലുകാർക്ക് കൊടുക്കുന്ന വിലയ്ക്ക് നിങ്ങൾ ഒരു കാരണവശാലും റീറ്റെയിൽ ബിസിനസ് നടത്തുവാൻ, റീറ്റെയിൽ ബിസിനസ്സേ നിങ്ങൾ നടത്തുവാൻ പാടില്ല. നിങ്ങൾ കസ്റ്റമർക്ക് സാധനം കൊടുക്കുവാൻ പാടില്ല. നിങ്ങൾ കൊടുക്കേണ്ടത് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ ബിസിനസ് ആരംഭിക്കുക, ഹോൾസെയിൽ നിർത്തുക. രണ്ടും കൂടെ ചെയ്യരുത്. ഹോൾസെയിൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സും കൂടെ ഒരുമിച്ച് ചെയ്യുവാൻ ശ്രമിക്കരുത്, ഇത് തെറ്റാണ്. അതുകൊണ്ട് ഈ ഇത്തരത്തിൽ ഡിപ്പോകൾ നടത്തുന്ന വ്യാപാരികൾ തീർച്ചയായും ഇതിൽ നിന്ന് പിന്തിരിയണം. നിങ്ങൾ ഹോൾസെയിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ ബിസിനസ് മാത്രം നടത്തണം, റീറ്റെയിൽ ബിസിനസ് നടത്തരുത്. അല്ല, നിങ്ങൾ റീറ്റെയിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ ബിസിനസ് മാത്രം നടത്തണം, ഹോൾസെയിൽ ബിസിനസ് നടത്തരുത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന വ്യാപാരികൾ കൊടും നഷ്ടത്തിലേക്കും അപകടത്തിലേക്കും പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. അതുപോലെ എനിക്ക് UBM ഗ്രൂപ്പ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പ്രിയപ്പെട്ട വ്യാപാരികളോടും പറയാനുള്ളത്, ടൈൽസ് വ്യാപാരികളോടും പറയാനുള്ളത്, ഈ കാര്യത്തിനെതിരെ നിങ്ങൾ കണ്ണടയ്ക്കരുത്. കാരണം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ വന്ന് നമ്മുടെ ബ്രാൻഡുകളുടെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് പോയിട്ട് അതേ കസ്റ്റമർ നമ്മൾ കൊടുക്കുന്നതിലും എത്രയോ വില കുറച്ച് നമുക്ക് ലഭിക്കുന്ന വിലയിൽ, ഷോപ്പുകൾക്ക് ലഭിക്കുന്ന വിലയിൽ കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നു, റീറ്റെയിൽ ബിസിനസ് നടന്നു, നേരിട്ട് കണ്ടതാണ്. സൈറ്റുകൾ കണ്ടാൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ല, അനേകം ഇങ്ങനെ ഒരു ഈ പ്രവണത ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഹോൾസെയിലുകാർ റീറ്റെയിൽ ബിസിനസ് നടത്തുന്നു. തീർച്ചയായിട്ടും വ്യാപാരികൾ നമ്മുടെ മോർബിയിലെ കമ്പനികളോട് ഈ കാര്യം പറയണം. ഒരു കാരണവശാലും ഹോൾസെയിൽ ബിസിനസ്സുകാർ റീറ്റെയിൽ ബിസിനസ് നടത്തുവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യാപാരി സമൂഹം ഉണർന്നു പ്രവർത്തിച്ച് അതിനെതിരെ പ്രവർത്തിച്ച് ഈ ഹോൾസെയിൽ ബിസിനസ്സുകാർ റീറ്റെയിൽ ബിസിനസ് നടത്തുന്നത് തടയുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. മോർബിയിലുള്ള കമ്പനികളോട് ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ ഇങ്ങനെ കൊടുക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം ഉദ്ബോധിപ്പിക്കണം. അതുപോലെ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് തീർച്ചയായിട്ടും ഓരോ ടൈലിൻ്റെയും പ്രോഡക്റ്റ്, നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ, അത് വാങ്ങുന്ന കമ്പനി ഏതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ആ കടയുടെ എങ്കിലും ഉത്തരവാദിത്വം, ഒരു ഷോറൂമിൻ്റെ എങ്കിലും ഉത്തരവാദിത്വം ഉള്ള സാധനങ്ങൾ മാത്രം കൊടുക്കുക. ഗുണനിലവാരമില്ലാത്ത ടൈലുകൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ ടൈലുകൾ എന്ന് പറയുന്ന GVT ടൈലുകൾ എന്ന വ്യാജേന വരുന്ന ഡിജിറ്റൽ ടൈലുകൾ, നമുക്കൊക്കെ അറിയാം വിട്രിഫൈഡ് ബോഡിയിൽ വരുന്ന ടൈലുകൾക്ക് മാത്രമേ സ്ട്രെങ്ത് ഉണ്ടാവൂ, എങ്കിൽ മാത്രമേ അതിന് ഗുണമുള്ളൂ. മറ്റുള്ള ടൈലുകൾ സ്ട്രെങ്ത് ഇല്ലാത്ത ടൈലുകൾ ലേ ചെയ്ത് കഴിയുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ ടൈലിൻ്റെ പുറത്ത് മണ്ണിനടിയിലുള്ള ഈർപ്പം കൂടെ വലിച്ചെടുത്ത് അഴുക്ക് പിടിക്കും.
ഈ നമ്മുടെ വീട് എന്തിനാണോ നമ്മൾ ടൈലിടുന്നത് മനോഹരമായിട്ടിരിക്കുവാൻ, നമ്മുടെ ഫ്ലോറിൻ മനോഹരമായിട്ടിരിക്കുവാനാണ് നമ്മൾ ടൈലിടുന്നത്, പക്ഷേ അതിൻ്റെ നേർവിപരീതമായി ഇങ്ങനൊരു ടൈലേ ഇടണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലായിരിക്കും നിങ്ങൾ ഗുണമേന്മയില്ലാത്ത ടൈലുകൾ നിങ്ങളുടെ വീടുകളിൽ വിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓ എന്ത് വില കുറച്ച് ലഭിച്ചു എന്ന് പറഞ്ഞതല്ല, എന്ത് ലഭിക്കുന്നു എന്നതാണ്, എത്ര രൂപയ്ക്ക് ലഭിച്ചു എന്നതല്ല, എന്ത് ലഭിച്ചു എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ എവിടെയെങ്കിലും ഓഫറുകൾ കണ്ട് ഞങ്ങളും ഓഫർ നൽകുന്നവരാണ്. UBM ഗ്രൂപ്പ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് പല ഘട്ടത്തിലും ഇപ്പോഴും ഓഫർ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഓഫർ നൽകുന്നതിൻ്റെ വ്യക്തമായ കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെ ഓഫർ നൽകുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് എവിടുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സാധനമല്ല കൊടുക്കുന്നത്, ഞങ്ങൾ മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ടാണ് ഓഫർ നൽകുന്നത്. ആ കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ തന്നെ, ഈ വീഡിയോയ്ക്ക് മുന്നുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാങ്ങുന്ന സാധനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തുക. ഈ വലിയ ചതിക്കുഴിയിൽ നിന്നും ഈ വ്യാപാരികളെ രക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവർ മുന്നോട്ട് വരണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് UBM ഗ്രൂപ്പ് ടൈൽസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നു, വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UBM ഗ്രൂപ്പ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഉപാസന നഗർ, ചിന്നക്കട, കൊല്ലം. ബ്രാഞ്ച് വഞ്ചിമുക്ക്, പെരുമ്പുഴ. കോൺടാക്ട് 8943575857.